അല്ല മനുഷ്യരെ മൃഗങ്ങളെ പോലെ കാണുന്ന നമ്മുടെ നാട് ഇവിടെ മൃഗങ്ങളെ മനുഷ്യരെ പോലെ ഈ വീട്ടിൽ പരിചരിക്കണ കണ്ടപ്പോ അത്ഭുതം തോന്നി പശുക്കളെ ആരാധിക്കുന്ന കുടുംബ പാരമ്പര്യമാണ് ഞങ്ങളുടേത് ഗോമാതാക്കൾ ഐശ്വര്യവും സമാധാനവും കുടുംബത്തിന് നൽകും എന്താ പറയുന്നേ സാറേ ഇത് വീടോ അത് കൊട്ടാരോ ഒരു ചായ കിച്ചണിൽ നിന്ന് ഇവിടെ ഡൈനിങ് ടേബിൾ എത്തുമ്പോഴേക്കും തണുത്തുണ്ടാവൂല്ലേ ശരിക്കും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ടി വരും ഓരോ റൂമിലേക്ക് ഇന്നത്തെ അതിഥി എനിക്ക് മനസ്സിലായില്ല ഞാൻ രാമു രാമചന്ദ്രൻ സാറല്ല സഹായം കൃഷ്ണമോള് അവിടെ മോളിലുണ്ട് അവളെ വിളിക്കേ കൃഷ്ണ കൃഷ്ണ ദേ വരുന്നമ്മാ ദേ വിളിക്കുന്നു വേഗം ചെല്ലേ ഇത് ഫിനിഷ് ചെയ്തിട്ട് പോവാം വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് അജിത്തെ പേര് എഴുന്നേറ്റ് കൃഷ്ണ ചെല്ലേ ഹായ് വാട്ട് എ സർപ്രൈസ് രാമു എങ്ങനെ ഇവിടെ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു ആളെ മനസ്സിലായോ ഈ രാമു എന്റെ കൂടെ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് അല്ല രാമു എന്റെ സ്റ്റേഷനിൽ ഇറങ്ങാതിരുന്നേ ഇറങ്ങാൻ നേരം ഞാൻ നോക്കുമ്പോ കൃഷ്ണ മറന്നു വെച്ച ഡ്രോയിങ് ബുക്ക് സീറ്റിനിടയിലേ പിന്നെ ഞാനിത് കീറാതെ സൂക്ഷിച്ചെടുത്തപ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയി പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ബസ് പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് എത്തിയത് ഈ ഡ്രോയിങ് ബുക്ക് തരാൻ വേണ്ടിയാണോ താൻ ഇത്ര കഷ്ടപ്പെട്ടു വന്നത് ഒരു സഹായം ഈ ബുക്ക് ഒന്ന് കളഞ്ഞു പോകാൻ ഇവിടെ എല്ലാരും കൂട്ട പ്രാർത്ഥനയാ എനിവേ നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ ഡോക്ടർ രാജീവ് ഹലോ ഞാൻ രാമു രാമു ഫ്രഷ് ആയിട്ട് വാ നമുക്ക് ആഹാരം കഴിക്കാം മാമ്പഴപ്പൊളിശ്ശേരി കുറച്ചൊഴിക്കട്ടെ പിന്നെ മാമ്പഴപ്പൊളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ട അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ഉണ്ടാക്കി തന്ന മതി 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 കുറച്ചുകൂടി കഴിക്കുന്നേ അയ്യോ മതി കുറച്ച് വയറ് ബാക്കി വെച്ചാൽ ഇനി പായസം കഴിക്കാൻ പറ്റൂ പായസം കഴിച്ച ശേഷം ഒരല്പം ചോറും മോരും കൂട്ടി കഴിക്കണം എന്നാലേ സദ്യ പൂർണ്ണമാകൂ അങ്ങനെ കൂടുതൽ കഴിച്ചാൽ നാളെ ചിലപ്പോ ഒരു വാർത്ത വരും കൗതുക വാർത്തകൾ ആക്രാന്തം കൊണ്ട് അമിതമായി ഭക്ഷണം വാരിക്കോരി കഴിച്ച രാമു എന്നയാൾ വയർ പൊട്ടിത്തെറിച്ച് മരിച്ചു അങ്ങനെ കേൾക്കുന്ന മോശമല്ലേ ഇത്രയും ചിരിക്കാൻ മാത്രം എനിക്കൊന്നും തോന്നിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പ് എന്തോ ഒരു ലക്ഷ്യം വെച്ചാ അയാളോട് വന്നിട്ടുള്ളൂ എന്ത് ലക്ഷ്യം പറയട്ടെ നീ തന്നെ ലക്ഷ്യം അതെ കല്യാണത്തിന് ശേഷം പറയാൻ എന്തെങ്കിലും ഇത്തിരി ബാക്കി വെച്ചേക്കണേ